നല്ല സന്തോഷം. മനുഷ്യനെ നല്ല വണ്ടി എടുത്താണ് നല്ല നല്ല സന്തോഷം. ആ വണ്ടി ഇല്ലാതെ പോയിട്ടുണ്ട്. 200 രൂപ വണ്ടി കാശ് കൊടുക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ദിവസേന 200 രൂപ കൊടുത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്കൂൾ ബസ് ഇന്നും വേണമെന്ന് പറയുന്നത്. സ്കൂൾ വണ്ടി തന്ന മഹേഷ് എംഎൽഎ. കിലോമീറ്ററുകളോളം നടന്ന് സഞ്ചരിക്കേണ്ടി വരുന്ന ഭിന്നശേഷി കുട്ടികളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് സ്വന്തമായിട്ട് അവർക്കൊരു വണ്ടി വേണം, ആ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. ഇന്ന് അവരുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കും. ഇവിടെ ഒരു സുഹൈലാണ്, ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്തയാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ക്ലാപ്പന ബഡ് സ്കൂളിലാണ്. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ പ്രിയപ്പെട്ട ഇവരെല്ലാവരും. ഏകദേശം 28 വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ ദൂരെയുള്ളവർക്കൊക്കെ നടന്നു പോകാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു ഒരു സ്കൂളാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഒരു ബസ്സായി അല്ലേ, ബസ്സായില്ലേ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വണ്ടി കിട്ടിയപ്പോൾ സന്തോഷമായ എന്നും വരുമോ എന്നെ പഠിക്കാൻ? സന്തോഷം, നല്ല സന്തോഷം. മനുഷ്യനെ നല്ല വണ്ടി എടുത്താണ് നല്ല നല്ല സന്തോഷം. ആ വണ്ടി ഇല്ലാതെ പോയിട്ടുണ്ട്. ഇല്ല, പുതിയ ആൾ വരാൻ പറ്റിയില്ല. ഇപ്പൊ വണ്ടി ഇല്ലായിരുന്നു. ഇപ്പൊ പുതിയ വണ്ടി കിട്ടിയപ്പോ സന്തോഷം. ആ ടൂറിന് പോകാൻ ആഗ്രഹമുണ്ട് എല്ലാവരും. ആ എന്നെ പറഞ്ഞു നല്ല പറയുന്നൊന്നുമില്ല. പാട്ട് പാടുമെന്ന് പറഞ്ഞു പാട്ട് പാടാ പാട്ട് പാടും രണ്ടുപേരും പാടും പാട്ട് സന്തോഷമായ ₹150 ദിവസം ഓട്ടോ കൂലിയായിട്ടാണ്. അമ്മയാണെങ്കിൽ ഒരു വരുമാനവും ഇല്ലാത്ത അമ്മയാണ്. അപ്പം അത്രയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ വണ്ടി, ഇതാണ് അമ്മ. 200 രൂപ വണ്ടി കാശ് കൊടുക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ദിവസേന 200 രൂപ കൊടുത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്കൂൾ ബസ് ഇന്നും വേണമെന്ന് പറയുന്നത്. സ്കൂൾ വണ്ടി തന്ന മഹേഷ് എംഎൽഎ. ആ ബുദ്ധിമുട്ടായിരുന്നു, കാരണം എന്നും കരച്ചില്ല. സ്കൂളിൽ വരുന്ന ഭയങ്കര സന്തോഷമാ, എന്നും വരണമെന്നാ പറയുന്നത്. അശ്വിനി പറ പറ അശ്വിനി. ആയി, നമുക്കിവിടെ 30 അഡ്മിഷനാണ്. അപ്പൊ വണ്ടി ഇല്ലാത്തതുകൊണ്ട് 15 മുകളിലുള്ള പിള്ളേരെ ഉള്ളു. വണ്ടി ആയി കഴിയുമ്പോ മുഴുവൻ കുട്ടികളും വരും. അതെ തന്നെ, ഇതുവരെ ആർക്കും പരാതിയൊന്നും ഇല്ല. പിന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി. പിന്നെ അവർക്കൊരു ഈ വർഷം, അവർക്ക് ഈ വർഷം തീരുന്നതിന് മുന്നേ, അധ്യയന വർഷം തീരുന്നതിന് മുന്നേ അവർക്ക് ഒരു ദിവസത്തെ ഒരു 1-day tour. അതിപ്പോൾ എം എൽ എയോട് ഞങ്ങളുടെ സ്റ്റുഡൻറ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ടുണ്ട്.